ഗൈഡൻസ് ടി വി, ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം, ഇമാം ഇബ്നു മാലിക്കിൻ്റെ അൽഫിയ പദ്യസമാഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറബി ഭാഷ വ്യാകരണ പഠനം. അവതരണം അബ്ദുൽ ജബ്ബാർ മദീനി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അൽ മുഅറബു വൽ മബ്നി എന്ന അധ്യായത്തിൽ ഇസ്മുകളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, എന്തുകൊണ്ടാണ് ഇസ്മുകളിൽ ചിലത് മബ്നി, എന്തുകൊണ്ടാണ് ഇസ്മുകളിൽ ചിലത് മുഅറബ്, ഇതാണ് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ഗ്രന്ഥകാരൻ്റെ വരികളെ, മൂന്ന് വരികളെ വിശദീകരിച്ച്. ഇനി നമ്മുടെ ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് റഹിമഹുള്ള ഫിഉലുകളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, അതാണ് വിശദീകരിക്കുന്നത്. ഫിഉലുകളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്. നമുക്കറിയാം ഫിഉലുകൾ മാദിയുണ്ട്, പിന്നെ മുദാരിയുണ്ട്, പിന്നെ അമ്രുണ്ട്. ഫിഉലുൽ മാദി അത് ഭൂതകാല ക്രിയയാണ്. അപ്പോൾ ദറബ ഫിഉലാണ്, മാദിയായ ഫിഉലാണ്. ദറബ അടിച്ചു, അടിച്ചു ഒരു കാലത്തെ അറിയിക്കുന്ന ലഫ്ളാണ് ഫിഉല്. അത് ഭൂതകാലത്തെ അറിയിക്കുമ്പോൾ അതാണ് മാദി. മുദാരിയ വർത്തമാന ഭാവി കാലക്രിയക്കാണ് പറയുക, വർത്തമാന ഭാവി കാലക്രിയക്ക്. അമ്ർ കൽപ്പനക്രിയയാണ്, കൽപ്പനക്രിയയാണ്. ഇദ്രിബ്, അപ്പോൾ ഇവിടെ യദ്രിബ് എന്നുള്ളത് മുദാരിയാണ്. യദ്രിബു അടിക്കുന്നു, അടിക്കും, ഇതുപോലെ മുദാരിയാണ്. കാരണം അത് ഹാലിനെയും ഇസ്തിഖ്ബാലിനെയും, വർത്തമാനത്തെയും ഭാവിയെയാണ് അറിയിക്കുന്നത്. യദ്രിബു. പിന്നെ ഫിഉലുൽ അമ്ർ, അമ്രു ഫിഉൽ, അത് കൽപ്പനയെ അറിയിക്കുന്നതാണ്. ഇപ്പം ഇദ്രിബ്, ഇദ്രിബ് നീ അടിക്കുക, നീ അടിക്കുക. അപ്പോൾ നമുക്ക് ഫിഉലുൽ മാദി, ഫിഉലുൽ മുദാരിഇ, ഫിഉലുൽ അമ്ർ. ഫിഉലുൽ മാദി, മാദിയായ അൽഫിഉലുൽ മാദി ഉണ്ട്, അതേപോലെ തന്നെ ഫിഉലുൽ മുദാരിഅ, മുദാരിഅൻ്റെ ഫിഉലുണ്ട്, പിന്നെ ഫിഉലുൽ അമ്ർ, അമ്ർ ഫിഉലുണ്ട്. കൽപ്പനക്രിയ, വർത്തമാന ഭാവി കാലക്രിയ, ഭൂതകാലക്രിയ. ഈ മൂന്ന് ഇനങ്ങളിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, അതെങ്ങനെ, ഇതാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. അതിൽ ഈ ക്ലാസ്സിൽ നമുക്ക് അമ്ര ഫിഉലിനെ കുറിച്ചും മാദി ആയ ഫിഉലിനെ കുറിച്ചും മനസ്സിലാക്കാം. പിന്നെ മുദാരി ആയ ഫിഉലിനെ കുറിച്ച് അടുത്ത വരി കൂടി പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക. കാരണം വഫിഉലു അംരിൻ വമുദിയിൻ ബൂനിയ വഅറബു മുദാരിഅൻ ഇൻ ആരിയ മിൻ നൂനി തൗകീദിൻ മുബാശിരിൻ വമിൻ നൂനി ഇനാസിൻ കയറുന മംഫുതിൻ. അല്ലേ, ഈ ഒരു വരി അതുകൂടി ഇതിലേക്ക് ചേരുമ്പോഴാണ് ഈ പകുതി ഭാഗത്തിൻ്റെ ആശയം പൂർണ്ണമാകുക. ഏതായാലും നമുക്കിത് മനസ്സിലാക്കാം. ഗ്രന്ഥകാരൻ പറയുന്നു, വഫിഉലു അംരിൻ, അംറിൻ്റെ ഫിഉല്, അംറിൻ്റെ ഫിഉല്, ഇദ്രിബ്, ഇഫ്അൽ, ഇഫ്തഹ്, ഉദ്ഖുൽ, ഇങ്ങനെ കൽപ്പനക്രിയ, അതാണ് ഫിഉലാമ. വമുദിയിൻ, വമുദിയിൻ എന്ന് പറഞ്ഞാൽ മാദിയായ ഫിഉൽ, ഭൂതകാലക്രിയ. വഫിഉലു അംരിൻ വഫിഉലു മുദിയിൻ, അംറിൻ്റെ ഫിഉലും മാദിയായ ഫിഉലും. ബൂനിയ,
ബുനിയ എന്ന് പറഞ്ഞാൽ അവരണ്ടും മബിനിയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവരണ്ടും മബിനിയാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ കൽപ്പനക്രിയയും എന്തായിരിക്കും? എല്ലാ കൽപ്പനക്രിയയും മബിനിയായിരിക്കും. എല്ലാ മാദിയായ ക്രിയയും മബിനിയായിരിക്കും. അതാണ് നമ്മുടെ ഗ്രന്ഥകാരൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൽപ്പനക്രിയകളെ നോക്കാം, അതേപോലെ തന്നെ മാദിയായ ഫെയിലുകളെയും നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഇഫ്തഹ്, ഇഫ്തഹ്, ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ നീ തുറക്ക് എന്നർത്ഥം. നീ തുറക്ക്, ഇഫ്തഹ് എന്നുള്ളതിനെ പറയുമ്പോൾ ഫിഉലു അംരിൻ മബ്നിയിൻ അല സുക്കൂൻ, അല സുക്കൂൻ എന്നാണ് ഇഫ്തഹ് എന്നുള്ളത് ഫിഉലു അംരിൻ, അംറിൻ്റെ ഫിഉലാകുന്നു. മബ്നിയിൻ അത് മബ്നിയുമാകുന്നു. ഇഫ്തഹ് മബ്നിയാണ്, മബ്നി ഏതിന്മേലാണ്? അല സുക്കൂൻ, സുക്കൂനിന്മേൽ. ഇഫ്തഹ് ഹ് എന്നുള്ള സുക്കൂൻ. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ്. ഇനി ഇഫ്തഹ എന്ന് പറയുമ്പോൾ രണ്ടാളോട് തുറക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇഫ്തഹ ഒരാളോടാണല്ലോ. ഇഫ്തഹ ഉണ്ടോ അവിടെയും മേൽ തന്നെ ഫിഉലു അംരി മബ്നിയിൻ അലൽ ഫത്ഹി ഉണ്ടോ. ഇവിടെ ഹ എന്നുള്ളത് ഫത്ഹത്താണ്. അപ്പോൾ ഫത്ഹത്തിന്മേലാണ് മബ്നി. ഇവിടെ ഇഫ്തഹ് സുക്കൂനാണ്, സുക്കൂനിന്മേലാണ് മബ്നി. ഉണ്ടോ ഇവിടെ ഇഫ്തഹ് നീ തുറക്കുക എന്നാണ്. അപ്പോൾ ഫാഇൽ, ഫാഇൽ ഉണ്ടല്ലോ, അത് അതിൽ അൻത എന്നടങ്ങിയ ദമീറാണ്. അൻത, ഇഫ്തഹ് അൻത, നീ തുറക്കുക എന്നാണ്. നീ എന്നുള്ളത് ഇവിടെ നിർബന്ധമായിട്ട് മുസ്തത്തിറാണ്, മറിഞ്ഞിരിക്കുന്ന ഫാഇലാണ്. എന്നാൽ ഇഫ്തഹ എന്നുള്ളവർക്ക് ഇഫ്തഹ, നിങ്ങൾ രണ്ടുപേർ തുറക്കൂ എന്നാണ്. അപ്പോൾ ഫിഉലു അംരിൻ മബ്നിയുൻ അലൽ ഫത്ഹ് ആണ്. പക്ഷേ ഈ അലിഫ് ഉണ്ട് ഇവിടെ, അലിഫ് അത് പിന്നെ ഫാഇലാണ്. ഇവിടെ അലിഫു തസ്നിയാണ്, ദ്വിവചനത്തെ അറിയിക്കാനുള്ള അലിഫാണ്, അത് ഫാഇലാണ് ഇവിടെ ഈ ഒരു പിന്നെ ഉദാഹരണത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് അംർ ഫിഉലുകൾ. അതേപോലെ ഇനി ഇഫ്തഹു, ഇഫ്തഹു എന്നാകുമ്പോൾ ഫിഉലു അംർ മബ്നിയുൻ അല ദമ്മി, മബ്നിയുൻ അല ദമ്മി ഇഫ്തഹു ഉണ്ടോ. വാവ് വാവുൽ ജമാഅയാണ് ഇഫ്തഹു എന്നുള്ളിടത്ത്. ഇഫ്തഹു, ഇഫ്തഹു അവിടെ മബ്നിയുൻ അല ദമ്മി ഉണ്ടോ. വാവ് വാവുൽ ജമാഅയാണ്, കുറേ ആളുകളോട് തുറക്കാൻ ആവശ്യപ്പെടുകയാണ് ഇഫ്തഹു ഉണ്ടോ. ആ വാവാണ് ഇവിടെ ഫാഇൽ, കർത്താവായിട്ടുള്ളത്. അപ്പോൾ ഫിഉലു അംറെല്ലാം മബ്നിയാണ്. അതേപോലെ തന്നെ വ മുദിയിൻ, മാദിയായ ഫിഉലും മബ്നിയാണ്, മബ്നിയാണ്. മാദിയായ ഫിഉലിൻ്റെ നമുക്ക് ഇനി ഉദാഹരണം ചെയ്താം. അപ്പോൾ ഫഅല പ്രവർത്തിച്ചു. എങ്ങനെ നമ്മൾ അതിനെ പിന്നെ പറയാം? പറയുമ്പോൾ ഫിഉലു മാദിൻ, മാദിൻ മബ്നിയിൻ അലൽ ഫത്ഹി, അലൽ ഫത്ഹി മബ്നിയുൻ അലൽ ഫത്ഹി, ഫത്ഹ് ഫഅല ഫിഉലു മാദിൻ. ഫഅല എന്നാണ് പ്രവർത്തിച്ചു എന്നർത്ഥം, അത് മാദിയായ ഫിഉലാണ്. മബ്നിയിൻ, ഫഅല എന്നുള്ളത് മബ്നിയാണ്, അതാണ് മാദിയായ ഫിഉലായതുകൊണ്ട് അത് മബ്നിയാണ്. മബ്നിയിൻ അല ഏഷ്, ഏതിന്മേലാണ് മബ്നി? അലൽ ഫത്ഹത്തി, അലൽ ഫത്ഹി, ഫത്ഹിന്മേൽ മബ്നിയാണ് ഉണ്ടോ. അതിൻ്റെ ഫാഇൽ കർത്താവ്, അത് അതിലുള്ള ദമീറാണ്. പിന്നെ ഹുവ, ഫഅല ഹുവ, അവൻ പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ ഹുവ എന്നുള്ള ദമീർ അതിൽ മുസ്തതിറാണ്. അതിന് ഇവിടെ ഇഫ്തഹ എന്നുള്ളിടത്ത് വുജൂബൻ അൻതയാണ്, ഇവിടെ ജവാസൻ ഹുവ എന്നുള്ളതാണ് വ്യാകരണത്തിൻ്റെ ചില പിന്നെ പ്രയോഗങ്ങളാണത്. ഇനി ഇവിടെ ഇത് ഫഅല എന്നാണെങ്കിലോ, ഫഅല ഉണ്ടോ. ഇതേപോലെ തന്നെ ഫഅല ഫിഉലു മാദിൻ
മബ്നിയിൻ അലൽ ഫതഹ് എന്താ ഫഅല. പിന്നെ ഇവിടെ അലിഫ് ഉണ്ട്, ആ അലിഫ് അൽഫു തസ്നിയാണ്, രണ്ടാൾ പ്രവർത്തിച്ചു എന്നാണ്, അവർ രണ്ടു പേർ പ്രവർത്തിച്ചു, ആ രണ്ടു പേർ എന്നുള്ളത് അറിയിക്കണം. ഈ അലിഫ് ആ അലിഫാണ് അതിൻ്റെ കർത്താവ് ഫാഇൽ, ഈ അലിഫ് ഫാഇലാണ്. ഇനി ഫഅലു ഉണ്ടോ, ഫഅലു ഫഅലു എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഫഅലു മാദിയാണ്, മബ്നിയുൻ അലൽ ദമ്മി ഉണ്ടോ, മബ്നിയുൻ അലൽ ദമ്മി, വാവ് വാവുൽ ജമാഅയാണ്, കാരണം ഫഅലു അവർ പ്രവർത്തിച്ചു എന്നാണ്, ആ അവർ എന്നുള്ളത് കൊണ്ടുവന്നത് ഈ വാവാണ്, ആ വാവാണ് അർത്ഥം ഫാഇൽ കർത്താവ്, മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഇതിൻ്റെ എല്ലാ അസീഖകളും ഇവിടെ ഇഫ്തഹ് ഇഫ്തഹ ഇഫ്തഹു ഇഫ്തഹി ഇഫ്തഹ ഇഫ്തഹ്ന അവിടൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ പിന്നെ പറയും. പക്ഷേ ഒക്കെ എന്താണ്, ഫഇല അംറുൻ മബ്നിയാണ്, എല്ലാത്തും ഫഇല അംറുൻ മബ്നിയാണ്. പിന്നെ ആ മബ്നി ഏതിന്മേലാണ്, സുക്കൂൻമേലാണ്, ഫതഹിന്മേലാണ്, ചിലത് കസ്റയത്തിന്മേലാണ്, ഇങ്ങനെ. ഇനി ഇവിടെ ഫഇലു മാദിയിൽ അങ്ങനെ തന്നെയാണ്, നമുക്കറിയാം ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത്, ഫഇലു മാദി മബ്നിയുൻ അലൽ ഫതഹ് ത തഉ തൈനീസ് അസാക്കിനിയാണ്, തഉ തൈനീസ് അസാക്കിനിയാണ്. പിന്നെ അത് സ്ത്രീലിംഗാണെന്ന് അറിയിക്കാനുള്ള പിന്നെ ത ആണ്. അതേപോലെ ഫഅലത ഫഅൽന ഇതൊക്കെ എന്താണ്, മബ്നിയാണ്, ഫഇലു മാദി മബ്നി. ഇനി ഫഅൽത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന ഫഅൽതു ഫഅൽന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ എന്താണ്, ഫഇലു മാദി മബ്നി, ഫഇലു മാദി മബ്നി, ഫഇലു മാദി മബ്നി. പിന്നെ മബ്നി ഏത്, അതിന് പിന്നെ അതിൻ്റെ പിന്നെ പിന്നെ സീഗക്ക് അനുസരിച്ച് വസ്നനുസരിച്ച് പിന്നെ വ്യത്യാസപ്പെടും. ഏതായാലും ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് വഫഇലു അംരിൻ വമുദിയ്യിൻ ബുനിയ, അംറു ഫഇല് വമുദിയ്യിൻ ഫഇലു മുദി മാദിയായ ഫഇല് അതും ബുനിയ മബിനിയാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഭാഗ്യം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് മുദാരിയാണ്, മുദാരിയായ ഫഇൽ അല്ലേ, അതെപ്പോഴാണ് മബിനിയാകുക, എല്ലാ അവസ്ഥയിലും മബിനിയാവില്ല. മാദിനെ പോലെ എല്ലാ അവസ്ഥയിലും, അമറിനെ പോലെ എല്ലാ അവസ്ഥയിലും മബിനിയാവില്ല. പിന്നെയോ മുദാരിയായ ഫഇൽ വർത്തമാന ഭാവികാല ക്രിയ, അത് മബിനിയാകുന്ന അവസ്ഥകളുണ്ട്, മോറബാകുന്ന അവസ്ഥയുണ്ട്, അതിന് രണ്ടവസ്ഥയും വരും. അപ്പോൾ അത് ഏതാണ് അവസ്ഥ, അത് നമുക്ക് ഈ അടുത്ത വരി കൂടി മനസ്സ് എഴുതി അർത്ഥം വച്ചതിന് ശേഷം ഇതിനില്ല മനസ്സിലാക്കാം. ഈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ, മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ ദമാം ഐ ടി വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് ടി വി യൂട്യൂബ് ചാനൽ. Guidance TV, light for life.